സംസ്ഥാനത്ത് പകർച്ചപ്പനികൾ പിടിമുറുക്കുകയാണ്. ഇന്ന് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത് 174 പേർക്ക്. 937 പേർ രോഗലക്ഷണങ്ങളോടെ ചികിത്സ തേടി. മലയോര പ്രദേശങ്ങളിൽ ഡെങ്കിപ്പനിയും എലിപ്പനിയും പടർന്നു പിടിക്കുന്നു. സർക്കാർ സ്വകാര്യ ആശുപത്രികൾ നിറഞ്ഞു കവിഞ്ഞു. വൃത്തിഹീനമായ സാഹചര്യമാണ് പനി പടരാൻ കാരണമെന്ന് ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടി. ഹലോ, ആ സത്യനാണ്. ഈ ടി വിയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഫ്ലാഷ് ന്യൂസുകൾ നിങ്ങൾ കാണുന്നില്ലേ? ആ അതിനെതിരെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ജില്ലാ കമ്മിറ്റി മെമ്പർമാരായിട്ടുള്ള ആളുകളോട് ഇന്ന് തന്നെ പാർട്ടി ഓഫീസിലേക്ക് ഒന്ന് വരാൻ വേണ്ടി പറയണം. ഒരു അടിയന്തര മീറ്റിംഗ് കൂടാൻ വേണ്ടിയിട്ട് കേട്ടോ. ആ ശരി ശരി. സർക്കാരിൻ്റെ നിരുത്തരവാദപരമായിട്ടുള്ള ഭരണം നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ ആകെ ദുരിതത്തിലാഴ്ത്തിയിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ പാർട്ടി ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. കേരളത്തിലെ പനിമരണങ്ങൾ അന്യദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരം നമ്മുടെ പാർട്ടി മുതലെടുക്കണം. ഇതുപോലുള്ള പകർച്ചവ്യാധികൾ പടർന്ന് പന്തലിക്കുമ്പോൾ ഇതൊന്നും കാണാതെ കണ്ണും പൂട്ടിയിരിക്കുന്ന സർക്കാരിനെതിരെ നമുക്ക് ഏത് തരത്തിലുള്ള സമരം ചെയ്യാം, അത് എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളത് ആലോചിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ ഈ യോഗം വിളിച്ചിട്ടുള്ളത്. നേതാവേ, ഈ മയ തുടങ്ങിയിട്ട് ഒരു മാസമായിട്ടുള്ളൂ, ജൂൺ മാസമായിട്ട് കഴിഞ്ഞിട്ടുള്ളൂ. ഈ ജൂൺ മാസം കഴിഞ്ഞപ്പോഴേക്ക് 15 ആൾക്കാരാണ് നമ്മുടെ ജില്ലയിൽ പനി പിടിച്ച് മയത്തായത്. അതെ അതെ. അത് മാത്രമല്ല, ഈ കൊതുക് നമ്മുടെ പ്രവർത്തകരെ തെരഞ്ഞു പിടിച്ച് കുത്തുകയാണ്. 12 പ്രവർത്തകരാണ് നമ്മുടെ ഇപ്പൊ മരണപ്പെട്ടിട്ടുള്ളത്. ആകെ വെറുതെ പറയാം, കൊതുകിന് അറിയാം ഈ പ്രതിഭാസം വെറുതെ. അതൊക്കെ അവരുടെ കളിയാണെന്നേ. ആരുടെ കളി? ഭരണപക്ഷത്തിന്റെ. അല്ല, വേണമെങ്കിൽ നമുക്ക് അങ്ങനെ സംശയിക്കാം. ഒരു കാര്യം ഞാൻ പറയാ, കഴിഞ്ഞ കൊല്ലത്തിനെക്കാട്ടും കൊതുക് പെരുകിക്കണ കൊല്ലം. എങ്ങനെ പെരുകാതിരിക്കും? ഈ കോഴി വേസ്റ്റൊക്കെ ആളുകൾ റോട്ടിലേക്കല്ലേ തള്ളിവിടുന്നത്? പിന്നെ ഫ്ളാറ്റുകളിൽ നിന്നുള്ള വേസ്റ്റുകളൊക്കെ ആളുകൾ കണ്ണും പൂട്ടിയിട്ട് റോഡിലേക്ക് എറിയുകയാണ്. ഇത് അവിടെ കിടന്ന് ചെയ്യുന്നു. റോഡിലെ പട്ടികൾ ചാവുന്നു, പൂച്ചകൾ ചാവുന്നു. ഇതൊന്നും ആരും കൊണ്ടുപോകാനല്ല, നോക്കാൻ ആളുമില്ല. അങ്ങനെയുള്ള ഒരു രാജ്യത്ത് കൊതുകൾ പെരുകാതിരിക്കുമോ? അലക്കേണ്ട സാധനങ്ങളൊക്കെ ഈ റോട്ടുമിലേക്ക് വലിച്ചെറിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് റോഡ് ഉപരോധം അങ്ങോട്ട് നടത്തിയാലോ? പട്ടിയും പൂച്ചക്കപ്പൊ റോഡിൽ കിടന്ന് ചാവുന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ റോഡ് ഉപരോധിച്ചിട്ട് എന്താ കാര്യം? എന്റെ ഒരു അഭിപ്രായത്തിലേ, ഈ വിഷയത്തിൽ നമ്മുടെ സത്യം സാറ് മരണം വരെ നിരാഹാരം കിടന്നാൽ നന്നായിരിക്കും. നല്ല അത് സംസ്ഥാന തലത്തിലും ചർച്ച ചെയ്യപ്പെടും. ഒരു കളറായിരിക്കും, കളറായിരിക്കും. അങ്ങനെ നീ ഇതിന് കളർ കൂട്ടണ്ട. എടോ, എന്നെ എങ്ങനെ പട്ടിണി കെട്ട് കൊല്ലാന്നുള്ളത് ആലോചിക്കാനല്ല ഈ യോഗം വിളിച്ചിട്ടുള്ളത്. ഇനി ഞാൻ പട്ടിണി കിടന്ന് മരിച്ചു എന്നിരിക്കട്ടെ, ഈ സർക്കാർ തിരിഞ്ഞു നോക്കുമോ? എന്തിന്? നിങ്ങൾ ആരെങ്കിലും തിരിഞ്ഞു നോക്കുമോ? മാത്രല്ല, ഈ പാർട്ടിയിൽ നിന്ന് ഞാനങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ആരാണ് ആഹ്വാനം ചെയ്യാനുള്ളത്? എന്ത് നേര്? സത്യൻ സാർ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ചാൻസ് മൊയ്തു സാറിനല്ലേ? അതുകൊണ്ട് നമുക്ക് നിരാഹാരം വേണ്ട. സാറേ, ഞാനൊരു അഭിപ്രായം പറയട്ടെ. അങ്ങനെ കാര്യപ്രാപ്തിയുള്ള ആളുകൾ സംസാരിക്കട്ടെ. എന്താ കേട്ടാ, നമുക്ക് ഈ സമര രീതി ഒന്ന് മാറ്റിയാലോ? എങ്ങനെ എങ്ങനെ എങ്ങനെ? അതായത് നിൽപ്പ് സമരം, ഇരിപ്പ് സമരം, നടത്ത സമരം, ഓട്ട സമരം, കിടപ്പ് സമരം, ഇതിലേതെങ്കിലും ഒന്ന്. ഇതെന്താണ്, യോഗയോ? കാര്യപ്രാപ്തിയുള്ള ആളാണ് എന്റെ പൊന്നു രാഘവേട്ട. നിന്നാലും ഇരുന്നാലും കടന്നാലും നടന്നാലും ഓടിയാലും ഒക്കെ കൊതുക് വന്ന് കുത്തും. കൊതുകിനെതിരെ ആയിരിക്കണം നമ്മുടെ സമരം. സാറേ, അങ്ങനെ നിനക്കൊന്ന് പറയാൻ. എന്താ അത്? അതായത് നമുക്ക് ചുംബന സമരം നടത്തിയാൽ. ചുംബനം? ആരാരെ ചുംബിക്കും? സത്യേട്ടൻ എന്നെ ചുംബിക്കാലോ. എടോ, ഞാൻ തന്നെ ചുംബിച്ചാ കൊതുക് പാറിപ്പോവൂ. അല്ല സമരല്ലേ സാറേ. നമ്മുടെ പാർട്ടിയുടെ ബുദ്ധിജീവി ആയിരുന്ന തന്റെ അച്ഛൻ പോലും ഇത്രയും വലിയ മണ്ടത്തരങ്ങൾ എഴുന്നള്ളിച്ചിട്ടില്ല. അത് താൻ ഓർക്കണം. ഇനി നിങ്ങളോട് എല്ലാരോടും കൂടെ ഒരു കാര്യം ഞാൻ പറയാം. ജില്ലാ മെമ്പർമാരായിട്ടുള്ള നിങ്ങൾ ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളാണ് നടത്തുന്നതെങ്കിൽ നമ്മുടെ അണികളുടെ അവസ്ഥ എന്താണ്? നമ്മുടെ പാർട്ടിയുടെ അവസ്ഥ എന്താണ്? ഇതെല്ലാം കൂടെ എനിക്ക് ആലോചിച്ചിട്ട് എന്റെ തല പെരുക്കാണ്, തേരീച്ച മുരളാണ് എന്റെ തലയിൽ കൂടെ. എന്തെങ്കിലും ഒരു തീരുമാനമോ നേതാവ് എന്നെ പറയും.